അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ്. ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിനെക്കാട്ടിലും പവർഫുള്ളായിരിക്കും. ഞാൻ നാളെ ഒരു സിനിമ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും അത് കാണിക്കുന്നത്. എൻ്റെ സ്ഥലം മഞ്ചേരിയാണ്. അപ്പം മഞ്ചേരിയിൽ ഞങ്ങൾക്കൊരു ഫിലിം സൊസൈറ്റി ഉണ്ടായിരുന്നു, മൊണ്ടാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ട്, അതായത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഞാനതിൻ്റെ ഇങ്ങനെ സ്ക്രീനിങ്ങിന് പോവുക, സിനിമകൾ കാണുക. അപ്പം നമുക്കതൊരു പുതിയ കാര്യമാണല്ലോ, സിനിമകൾ കാണുക. അതിന് ശേഷം അതിൻ്റെ ഫിലിം മേക്കേഴ്സ് വരും. അപ്പം അവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും, അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യും, അതിൻ്റെ ഈസ്തറ്റിക്സ് ഡിസ്കസ് ചെയ്യും. ഇതൊന്നും നമുക്കങ്ങനെ ഒരു, നമ്മൾ തിയേറ്ററിൽ എപ്പോഴെങ്കിലും സിനിമ കാണുക എന്നുള്ളതല്ലാതെ, ഇതൊരു പരിചിതമല്ലാത്ത മറ്റൊരു ലെയറാണല്ലോ സിനിമ കാഴ്ചയുടെ, സിനിമ കാണുന്നതിൻ്റെ. അപ്പം അങ്ങനെയാണ് സിനിമയോട് ഇഷ്ടം തോന്നിയത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഫിലിം സൊസൈറ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് സിനിമയോട് തോന്നുന്ന ഇഷ്ടം കുറച്ചുകൂടി ഒരു അക്കാദമിക്കായിട്ടുള്ള ഇഷ്ടമാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് എഴുതുക, അല്ലെങ്കിൽ സിനിമ കാണുക, അനലൈസ് ചെയ്യുക. പിന്നെ ഞാൻ പഠിച്ചത് ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ വിഷയമാണ് ഫിലിം സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും അത് കണക്റ്റഡ് ആയിരുന്നു സിനിമ. അപ്പോൾ ദർ വാസ് എ പ്രാക്ടീസ്, കോൺസ്റ്റൻ്റ് ആയിട്ട് സിനിമ കാണുന്നൊരു പ്രാക്ടീസ് ഉണ്ടായി വന്നു. അത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം കാരണം നമ്മളതിൻ്റെ ഭാഗമായി. ഒരു എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വർഷം തൊട്ട് പതുക്കെ നമ്മളതിൻ്റെ എക്സിക്യൂട്ടീവും സ്ക്രീനിങ് ചെയ്യുന്ന ആളും ഉത്തരവാദിത്തപ്പെട്ട ആളുമായി ഒക്കെ മാറി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഫിലിം മേക്കേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഉള്ളൊരു വലിയ അവസരമാണ്. അപ്പം മൊണ്ടാഷിൽ നിന്ന് പിന്നെ സയൻസ് പോലുള്ള ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽസ്, അല്ലെങ്കിൽ IFFK പോലുള്ള ഫെസ്റ്റിവലുകളിലൊക്കെ പലതരത്തിൽ നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എൻതൂസിയാസ്റ്റാണ്, നമുക്ക് സിനിമ ഇഷ്ടമാണ് എന്നുള്ളതേ അറിയുള്ളൂ. അപ്പം നമ്മൾ ആ സ്പേസസ്, ആ തരത്തിലൊരു ഫെസ്റ്റിവൽ സ്പേസ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. മഹാരാജാസിലാണ് ഞാൻ പഠിച്ചത്, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് നാടകോത്സവമുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത നാടകോത്സവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പെസിഫിക്, ഒരു മറ്റെല്ലാത്തൊന്ന് മാറി നിന്നിട്ട് നാടകോത്സവം വളരെ ഗ്രാൻഡായിട്ട് നടത്തുന്ന ഒരു എന്താ പറയുക സ്ഥലമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് CIF ഒരു നാടകം, പ്രേതഭാഷണം എന്ന് പറയുന്ന ഒരു നാടകം, വിജേഷ് എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്നിട്ടുള്ള കോഴിക്കോട്ടുകാരനായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു നാടക പ്രവർത്തകനായിട്ടുള്ള ആളാണ്. അപ്പോൾ ആൾ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ്, ഞാൻ അതിന് മുന്നേ ഒക്കെ സ്കൂളുകളിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അത്ര ആക്റ്റീവായിട്ട് സ്റ്റേജിലൊന്നും അധികം പെർഫോം ചെയ്തിട്ടൊന്നുമില്ല. ഡിഗ്രിക്കും കോളേജിലും ഞാൻ ഈ സീസോണിലായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവിടെ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് പ്ലേ, മറ്റേ മലയാളം പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ നാടകം നമ്മൾ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു പ്രോസസ്സും എക്സ്പീരിയൻസും ആയിരുന്നു. വേറെ മഹാരാജാസിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വലിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നാടകമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാസങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ചുള്ളൊരു വലിയ പ്രോസസ്സാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക്, സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്നുള്ള നിലയ്ക്ക് അതൊരു ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ എനിക്കൊന്നും അതാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത്, നമുക്ക് അഭിനയിക്കാം എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ പേരുടെ സിനിമകളിൽ, ഇപ്പം പ്രതാപ് ജോസഫിൻ്റെ അവൾക്കൊപ്പം എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്ന സിനിമ. ഒക്കെ ഇൻഡിപെൻഡൻസ് സിനിമകളാണ്, പിന്നീട് ചെയ്ത എല്ലാ സിനിമകളും സ്വതന്ത്ര സിനിമകൾ, മലയാളം സ്വതന്ത്ര സിനിമകൾ. അസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ ചില വർക്കുകൾ ആക്ടറായിട്ട് മാത്രം ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയായിട്ട് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ, ആദ്യത്തേക്ക് ബാച്ചിലുള്ള കുട്ടികളുടെ ഡിപ്ലോമ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ എന്നെ അഭിനയിക്കാൻ വിളിക്കും. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അന്ന് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു നടി ഞാനായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവർ നമ്മളെ വിളിക്കും. അപ്പോൾ എനിക്ക് അവരും പഠിക്കുകയാണ്, നമ്മളും പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു 4-5 പ്രോജക്റ്റെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും അവിടെ. അവിടെ തന്നെ പല, ഇപ്പം കമൽ കേമനെ പോലെ, ഗുർവീന്ദർ സിംഗിനെയൊക്കെ പോലുള്ള പല ഫിലിം മേക്കേഴ്സ് അവർക്ക് കുട്ടികൾക്ക് ചെയ്യണ വർക്ക്ഷോപ്പിലേക്കുള്ള ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കും, കുട്ടികളുടെ ഡിപ്ലോമ പ്രോജക്റ്റിൽ അഭിനയിക്കും. ഇപ്പം ഞാനത് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഇതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല പലതും പണ്ട് ചെയ്തതൊന്നും. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മളെങ്ങനെ
ഫൈൻ ട്യൂൺ ചെയ്യാനും നമുക്ക് ഇങ്ങനെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മുടെ ഒരു വർക്കിൻ്റെ ഒരു ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് ഇപ്പം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ളൊരു ഒഴുക്കിലങ്ങനെ സംഭവിച്ചതാണ്. അഞ്ജലിയുടെ സിനിമയുടെ കേസിൽ ഞങ്ങളിപ്പം വിമനൻ സിനിമ കളക്റ്റീവിലൊരു 4-5 കൊല്ലമായിട്ട് ഒരുമിച്ച് പണിയെടുക്കുന്ന മനുഷ്യരാണല്ലോ. ഇപ്പം നമ്മളൊരു ദിനം പ്രതി എന്ന പോലെ നമ്മൾ പരസ്പരം കാണുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും അന്ന് തോന്നിയത് നമ്മുടെ ഒരു ഓഫ് സ്ക്രീൻ സൗഹൃദങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും നമ്മളുടെ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഷനായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു സിനിമ ചെയ്യണമെന്ന് പോലെ ആണ്. അങ്ങനെയായിരുന്നു എനിക്ക് വണ്ടർ വുമൻ. അത്ര സ്വാഭാവികവും അത്ര എളുപ്പമായിരുന്നു, എല്ലാവരും സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് തോന്നുന്നു അത് എനിക്ക് പെർഫോം ചെയ്യാനും ഇവരുടെയൊക്കെ ഒരു പ്രസൻസ് എന്നെ ഭയങ്കരമായിട്ട് അന്ന് സഹായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നത്. WCC-യിൽ ഞാനൊരു എന്താ പറയുക, ഒരു സ്പീക്കർ എന്നുള്ള നിലയ്ക്ക്, WCC-യുടെ ശബ്ദങ്ങളിൽ ഒരു ശബ്ദം എന്നുള്ള നിലയ്ക്ക് നമ്മളിങ്ങനെ മീഡിയയിലും അല്ലാതെയൊക്കെ സംസാരിച്ചൊക്കെ തുടങ്ങുന്ന സമയം തൊട്ട്, അതായത് എക്സ്റ്റേണലായിട്ടുള്ളതല്ല, അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇൻറ്റേർണലായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മാറ്റമുണ്ട്. അത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു ആത്മവിശ്വാസം വളരുന്ന ഒരു ഒരു പ്രോസസ്സ് ഉണ്ട് അതിനകത്ത്. അതായത് നമ്മൾ നമ്മളെ വെളിപ്പെടുത്തുകയാണല്ലോ. അതായത് ഞാൻ എന്താണ്, എൻ്റെ രാഷ്ട്രീയം എന്താണ്, ഞാനൊരു ഫെമിനിസ്റ്റാണ്, ഞാൻ ഇവിടുത്തെ എന്താ പറയുക സാമൂഹ്യ പ്രശ്നങ്ങളെപ്പറ്റി ബോധേഡായിട്ടുള്ളൊരു ഒരു ഇൻഡിവിജ്വലാണ്, എനിക്ക് കാര്യങ്ങളിൽ അഭിപ്രായമുണ്ട്, ഞാൻ വളരെ നൈവായിട്ടുള്ള സ്വീറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള നിങ്ങളുടെ സ്റ്റീരിയോ ടൈപ്പിൽ ഒതുങ്ങാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു ആളാണെന്ന് നമ്മൾ ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിനോട് സ്ട്രക്ചറിനോട് നമ്മൾ വെളിപ്പെടുത്തുകയാണല്ലോ ഒരു കളക്റ്റീവിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട്. അത് ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാവുന്നത് ഇതിൽ പലരും ഓൾറെഡി അങ്ങനെ ആളുകൾക്ക് അറിയുന്നവരാണ്, നമ്മളൊക്കെ അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ WCC-യുടെ ഭാഗമായ ആൾക്കാരാണ്. നമുക്കത് ഇൻറ്റേർണലി ഭയങ്കര കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കാണുന്ന വിധം മാറിയിട്ടുണ്ട്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് സർവൈവലിനെ പോലും നമ്മൾ വിട്ടിട്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ബോധം, നമ്മളോട് എവിടെ നിൽക്കണം എന്നൊക്കെ എവിടെ നിൽക്കണം എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതുണ്ടാക്കുന്നൊരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. അപ്പം അത് തീർച്ചയായിട്ടും എനിക്ക് WCC-യിൽ, അത് ഇൻറ്റേർണലാണ്. എക്സ്റ്റേർണലി എനിക്ക് തോന്നുന്നു മനുഷ്യർ നമ്മളെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യർ, നമുക്കെല്ലാവർക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടാവുമല്ലോ. അപ്പം ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, സ്റ്റുഡൻസ് ആയിട്ടുള്ള, യങ് ആയിട്ടുള്ള, കുറച്ചും കൂടി ജനാധിപത്യപരമായിട്ട് പരസ്പരം ഇടപഴകി ജീവിക്കുന്ന പുതിയ കൂട്ടം മനുഷ്യർ, സെൻസിബിളായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ, അങ്ങനെയുള്ള മനുഷ്യർ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെ വളരെ വളരെ ബഹുമാനത്തോടെയും ഭയങ്കര ഇഷ്ടത്തോടെയും നോക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അപ്പം എനിക്ക് ഈ രണ്ടും ബാക്ക് ടു ഇറ്റ്സ് മോർ ലൈക്ക് ഒരു കുറച്ച് വേഗമാണ്, പക്ഷേ അതൊരു ഫീലിംഗ് ആണ്. യു ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് നമ്മളുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര എളുപ്പം കാണാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഭയങ്കര എവിഡൻ്റാണ്. IC പോലുള്ള പിന്നെ വിധികൾ വരുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്നത് സെൻസിബിലിറ്റി ചേഞ്ച് ആണല്ലോ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത്, മനുഷ്യരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്, നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ്. അതൊരു പെട്ടെന്ന് അത് വിസിബിളായി എന്ന് തോന്നുന്നു എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കളക്റ്റീവ് ഉണ്ടാക്കിയ ഒരു, ഇനിയിപ്പം ഞാൻ പറഞ്ഞ കളക്റ്റീവ് ഓരോ സെക്കൻഡും ഒന്നും ചെയ്യാതെ, ഇനിയിപ്പോൾ അടുത്തൊരു സെക്കൻഡ് കളക്റ്റീവ് ഇല്ലാതെ ആയാലും അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു മൊമെൻറ്റം ഉണ്ടല്ലോ, എനർജി ഉണ്ടല്ലോ, അത് ഓൾറെഡി നിറഞ്ഞു കഴിഞ്ഞു. നമ്മളിപ്പോൾ തിയേറ്ററിൽ ഓടുന്ന സിനിമകളുടെ രാഷ്ട്രീയം നോക്കിയാൽ അറിയാം. അതായത് സ്ത്രീകൾ പ്രൊട്ടഗോണിസ്റ്റുകളായിട്ടുള്ള, സ്ത്രീകളുടെ എന്താ പറയുക
സ്ത്രീകളെ മേജറായിട്ട് വെച്ചിട്ടുള്ള തരം സിനിമകൾ വരികയാണ്. അത് ഹിറ്റ്, കൊമേഴ്ഷ്യലി ഹിറ്റാവുകയാണ്. ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് പറയുന്ന സിനിമകൾ ഹിറ്റാവുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത് ഓഫ് സ്ക്രീൻ ആൻഡ് ഓൺ സ്ക്രീൻ കണ്ടൻറ്റിലും അല്ലാതെയും വർക്ക് സ്പേസിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് കാണുക എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു സന്തോഷം. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി അതിനെ നമ്മുടെ ക്രാഫ്റ്റും ഒക്കെ ഒന്ന് മിനുക്കി രസമുള്ള കണ്ടൻറ് സിനിമകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ഘട്ടം. കുറച്ചും കൂടി നമ്മളൊരു ഒരു പക്ഷേ ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ്. നമ്മളതിലേക്ക് ഇങ്ങനെ പയ്യെ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫൈനലി ഇൻറ്റേർണലി ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ബിക്കോസ് അതർവൈസ് നിങ്ങൾ ഓരോ തവണയും നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യണ്ടേ ചുറ്റുപാടുള്ള മനുഷ്യരോട്. അതായത് നമ്മൾ ഓരോ തവണയും ഞാൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണമല്ലോ. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. നമ്മളെന്താണെന്നുള്ളതും നമ്മുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളതും നമ്മളടുത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതുമൊക്കെ നമ്മൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുകളിപ്പോൾ അതനുസരിച്ച് പെരുമാറുന്നു എന്ന് പറയുന്ന പോലെ അത് ഭയങ്കര ഗ്രേസ്ഫുള്ളി എനിക്കത് കിട്ടുന്നുണ്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന്. ഭയങ്കര സന്തോഷമാണ്. എന്നെ കണ്ടുപിടിച്ചു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞ പോലെ സിനിമ ഉണ്ടാക്കണം അല്ലെങ്കിൽ എഴുതണം അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യണം എന്ന എല്ലാ കാലത്തും എൻ്റെ ആഗ്രഹമാണ്. അതിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു വണ്ടർ വുമനൊക്കെ ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ആശ്വാസമുണ്ട്. അത് എക്സൈറ്റ്മെൻറ്റിനെക്കാട്ടിലും ആശ്വാസമാണ്. കാരണം നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിന്നിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള വഴിയിൽ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തുറന്ന് വെച്ച് നിങ്ങൾ ഈ പറഞ്ഞ തരത്തിലുള്ളൊരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ സംസാരിക്കുന്നത് ശീലമുണ്ടായിരുന്നില്ലാത്തൊരിടത്തിൽ നമ്മൾ ആ സംസാരമൊക്കെ തുടങ്ങി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി പതുക്കെ പതുക്കെയാണ് അത് എളുപ്പമായിരിക്കില്ല വളരെ. ഒരു പക്ഷേ എനിക്കറിയാം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ രാഷ്ട്രീയം പറയാണ്ടിരുന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു എളുപ്പം നമുക്ക് വേണ്ട എന്നുള്ള ഒരു ബോധ്യമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഓടിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഒരു ആർട്ടിസ്റ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ളൊരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ പറ്റിയിട്ടുള്ളൊരു ബോധവും നമ്മൾ അതിനോടുള്ളൊരു ഉത്തരവാദിത്വമൊക്കെ കാണിക്കണം എന്നാണ്. അതെൻ്റെ ഒരു സ്കൂളിങ്ങിൻ്റെയും കൂടിയാണ്. ഞാൻ കേരളത്തിലെ ഫിലിം സൊസൈറ്റികളിൽ നിന്നും പിന്നെ ഞാൻ വരുന്നൊരു ക്ലാസ് ഞാൻ കുറച്ചുകൂടി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോഴും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റിയാലിറ്റി അതാണ്. എൻ്റെ റിയാലിറ്റിയിൽ ഞാൻ പൊളിറ്റിക്കൽ അല്ലാത്ത ഒരു സ്വത്തും എനിക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ആലോചിച്ച രസമാണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യാൻ വരുന്നു. നമ്മൾ ആ സ്പേസ് ആദ്യം വൃത്തിയാക്കുന്നു. ആ സ്പേസ് കുറച്ച് കൂടി ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാക്കി മാറ്റാനുള്ള പണി ആദ്യം എടുക്കുന്നു. എന്നിട്ട് നമ്മളവിടെ നമ്മളുടെ വർക്ക് കണ്ടെത്തുന്നു. നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇടപെടുന്നു. എനിക്ക് തോന്നുന്നു അതൊരു ഹാർഡ് വർക്ക് ഉണ്ട് അതിനകത്ത് കുറച്ചും കൂടെ. പക്ഷേ അത് കുറച്ചുകൂടി രസമുണ്ട് ആലോചിക്കുമ്പോൾ. അതെനിക്ക് തോന്നുന്നു നമ്മളെ എൻറിച്ച് ചെയ്യും ആ ജേണി. നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കും ഇനിയിപ്പോൾ ഇവൻച്വലി കണ്ടൻറ് മേക്കർ എന്നുള്ള നിലയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളെ അത് ഭയങ്കരമായിട്ട് എൻറിച്ച് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കണേ. ആ ഈ കളക്റ്റീവ് ഒപ്പമുള്ള ജേണിയും സിനിമയിൽ ഉള്ള ജേണിയും പിന്നെ നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക സ്പേസിൽ ക്യൂറേറ്റ് ചെയ്തിട്ടും സിനിമ കാണിച്ചും സിനിമയിൽ അഭിനയിച്ചും വർക്ക് ചെയ്തും ഓരോന്നിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് പലയിടത്തുനിന്നും. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ നാളെ ഒരു നമ്മുടെ ഒരു ക്രിയേഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസ് അതിലുണ്ടാവും. ഈ ജേണി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വളരെ പെരിഫറലായി പോകുന്ന ഒരു വിഷനായിരിക്കും നമുക്കൊക്കെ ഉണ്ടാവുക. അപ്പം എനിക്ക് തോന്നുന്നു ഇത്തരം ജേണി കുറച്ചുകൂടി വാലിഡാണ്. അതിനകത്ത് പെയിനുണ്ട്. ആ പെയിൻ ഉണ്ടാക്കുന്ന സൗന്ദര്യമുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റ് റിസൾട്ട് കുറച്ചുകൂടി ഗംഭീരാവുമെന്ന് വിശ്വസിക്കാനാണ് എൻ്റെ ഇഷ്ടം.
ഇവോൾവ് ചെയ്യുകയാണല്ലോ, അതായത് ഇൻഡസ്ട്രി മാറ്റം വന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ. അത് ഇപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു പോയിന്റിൽ എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പം നമ്മൾ പി കെ റോസിയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള മലയാള സിനിമയുടെ ചരിത്രമാണ്. അതിനകത്താണ് WCC ഒരു 4-5 കൊല്ലം മുന്നേ WCC പോലൊരു സംഘടന ഉണ്ടാവാൻ ഇത്രയും സമയമെടുത്തു നമുക്ക്. അപ്പം എനിക്ക് തോന്നുന്നത് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് ഈ IC പോലുള്ള സാധനങ്ങൾ ഈ പറയുന്ന സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. ഒരു പക്ഷേ സംഘടനാപരമായിട്ട് WCCക്കോ അല്ലെങ്കിൽ മറ്റ് ഇതര ചലച്ചിത്ര സംഘടനകൾക്കൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുക, നിയമങ്ങളിലെ ചേഞ്ചസ് ഉണ്ടാക്കുക, റെഗുലേഷൻസിൽ ചേഞ്ചസ് ഉണ്ടാക്കുക, അതിൽ സിസ്റ്റത്തിൽ ഇടപെടുക, സർക്കാരുമായിട്ട് ഒരുമിച്ച് നിന്ന് എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. മറ്റത് ഈ പറയുന്ന സെൻസിബിലിറ്റി ചേഞ്ച് എന്നുള്ളത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ അതിൻ്റെ സമയമെടുത്ത് തന്നെ നടക്കുള്ളൂ. അതിപ്പോൾ നമ്മൾ ഈ നടത്തുന്ന ഈ കോൺവെർസേഷനിൽ, ഈ വെരി മൊമെൻറ്റിൽ നമ്മൾ നടത്തുന്ന ഈ കോൺവെർസേഷൻ ഉൾപ്പെടെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇവോൾവിങ് പ്രോസസ്സാണ്. നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് നമ്മുടെ മീഡിയം സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള മീഡിയം നമ്മുടെ കയ്യിലുണ്ട്. അത് സംസാരിക്കാതെ നമ്മൾ ചിലപ്പോൾ, ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിനെക്കാട്ടിലും പവർഫുള്ളായിരിക്കും ഞാൻ നാളെ ഒരു സിനിമ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും അത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള മീഡിയത്തിൻ്റെ പവർ ഉപയോഗിക്കുക. ആ മീഡിയം ഉപയോഗിച്ചിട്ട് അതുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് എന്താണ് നമുക്ക് സാധ്യമാവുക എന്നുള്ളത് ആലോചിക്കുക. അത്തരം സിനിമകൾ പവർഫുള്ളായിട്ടുള്ള, രാഷ്ട്രീയമുള്ള, സെൻസിബിളായിട്ടുള്ള അത്തരം കണ്ടൻറ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എൻ്റെ ഒരു പോയിൻ്റ്. ഈ പോയിൻ്റിൽ അവിടേക്കാണ് ഒരു പക്ഷേ ചലച്ചിത്ര പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾ പോകുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ദുവിനെ പോലുള്ള ഫിലിം മേക്കേഴ്സ്, രതീനെ പോലുള്ള ഫിലിം മേക്കേഴ്സ്, ഇവരൊക്കെ ചെയ്യുന്ന ആദ്യത്തെ സിനിമകളിൽ നിന്നൊന്ന് ശ്രദ്ധിച്ചു പോകും. ആദ്യത്തെ സിനിമയാണ് അവർ ഒരു രാഷ്ട്രീയം മറച്ചു വെച്ച്, ഒളിച്ച് വെച്ച്, കടത്തി സൂക്ഷിച്ച്, പേടിച്ച് സിനിമ ചെയ്തവരല്ല അവരാരും. എന്ത് ധൈര്യത്തോടെയാണ് ഇവരൊക്കെ സിനിമ ചെയ്യുന്നത്, എന്ത് തരം രാഷ്ട്രീയമാണ് അവർ ഈ സിനിമകളിലൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഊർജമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അത്തരം സിനിമകളാണ് സംഭവിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു.